സാധാരണ നമ്മൾ ഈ സമയത്ത് ദേശീയ രാഷ്ട്രീയത്തിന്റെ സ്പന്ദനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പ്രശാന്ത് രഘുവംശമാണ് ചേരാറുള്ളത്. ഇന്നും ആ പതിവിന് മാറ്റമില്ല. പക്ഷേ പ്രശാന്ത് വാർത്തകൾ മാത്രമല്ല, ഓണവിശേഷങ്ങളും ഓണക്കാഴ്ചകളും ദില്ലിയിലെ നിങ്ങളിലേക്ക് എത്തിക്കും. പ്രശാന്ത്, ഒരുപാട് ആളുകളുണ്ട് അവിടെ. അപ്പോ എങ്ങനെയുണ്ട് ദില്ലിയിലെ ഓണം? എല്ലാവർക്കും, അവിടെയുള്ള എല്ലാവർക്കും, പ്രശാന്തിനും നമ്മുടെ ദില്ലി ബ്യൂറോയിലെ എല്ലാ ആളുകൾക്കും ഓണാശംസകൾ. ശാലിനി അബ്ദുൽ, എല്ലാവർക്കും ഓണാശംസകൾ. എന്തായാലും നമുക്ക് ഈ തിരുവോണ ദിവസം യഥാർത്ഥത്തിൽ ഡൽഹിയിൽ അവധിയില്ല. ഡൽഹിയിൽ സ്കൂളുകളിലൊക്കെ പ്രവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓഫീസുകളിലേക്കും ഒക്കെ ആൾക്കാർക്ക് പോകേണ്ട ഒരു ദിവസമാണ്. ഇന്ന് വാർത്തയ്ക്കും ഇവിടെ അവധിയില്ല, കാരണം സുപ്രീംകോടതിയൊക്കെ ഉണ്ട്. സുപ്രീംകോടതിയിൽ ഇന്ന് രണ്ട് കേസുകൾ, ഹിജാബ് കേസ്, അതോടൊപ്പം കേരളത്തിലെ ഇരട്ട സംവരണ കേസ്, ഇത് രണ്ടും വരുന്നുണ്ട്. അതിന്റെ രണ്ടിന്റെയും ഒക്കെ വാദങ്ങൾ നടക്കുന്നുണ്ട്. ഒരെണ്ണത്തിന്റെ ഉത്തരവും വരുന്നുണ്ട്. ഒപ്പം വൈകിട്ട് 7 മണിക്ക് പ്രധാനമന്ത്രി കർത്തവ്യ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. പുതിയ പ്രതിമയുടെ അനാച്ഛാദനം, അവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ അനാച്ഛാദനവും ഒക്കെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വാർത്തകൾക്ക് അവധിയില്ലാത്ത ഒരു ദിവസമാണ് ഇന്ന്. എന്തായാലും പക്ഷേ തിരുവോണം നമ്മളിവിടെ നന്നായി തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മയൂർ ബിഹാറിലാണ്. ഡൽഹിയിലെ മലയാളികൾ കൂടുതലായി ഉള്ളൊരു പ്രദേശമാണ് മയൂർ ബിഹാർ. പ്രത്യേകിച്ച് കേരളത്തിന്റെ അതേ സംസ്കാരം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിൽക്കുന്നത് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഉത്തര ദേശത്തെ ഒരു ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന നിലയിലാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ഇതിന്റെ അടുത്ത് തന്നെ സെന്റ് ജോൺസ് പള്ളിയുണ്ട്. ഒപ്പം കേരള മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ ആസ്ഥാനവും ഇവിടെ അടുത്താണ്. അതുകൊണ്ട് എല്ലാ സംസ്കാരങ്ങളും ഒന്നുചേരുന്ന, മലയാളികൾ ഒന്നുചേരുന്ന ഒരു പ്രദേശമാണ് ഈ മയൂർ ബിഹാർ. നമുക്ക് കാണാം, ഇപ്പോൾ ഈ ഒരു അമ്പലത്തിലെയും ഒക്കെ ആൾക്കാർ, അതിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ എനിക്ക് ചുറ്റുമുണ്ട്. ഒപ്പം ഒരുപാട് കുട്ടികളും ഒക്കെ ഈ ഓണാഘോഷങ്ങളിൽ പങ്കുചേരാനായി എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രകൃതി സൗമ്യ ആർ കൃഷ്ണയും എന്നോടൊപ്പം ചേരുകയാണ്. സൗമ്യ, 2-3 ദിവസമായി ഓണത്തിലാണ്, കാരണം പല സ്ഥലങ്ങളിലേക്ക് പോയി സദ്യയൊക്കെ കഴിച്ച് ദില്ലിയിലെ ഓണം ആഘോഷിച്ച് നടക്കുകയാണ്. എങ്ങനെയുണ്ട്? ദില്ലിയിലെ ഓണം പൂർണ്ണമായി അതിന്റെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനുദിനം നമ്മുടെ നാടിനേക്കാൾ ആവേശത്തോടെ ദില്ലി മലയാളികൾ, കേരളത്തിന് പുറത്തുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിന്റെ ഒരു സാമ്പിളാണ് ഇവിടെ കാണാനുള്ളത്. ഈ ഇന്ന് വളരെ ഈ പറഞ്ഞ പോലെ അവധിയില്ലാത്തൊരു ദിവസം എല്ലാവരും ഓണം ആഘോഷിക്കാൻ വേണ്ടി രാവിലെ അവരുടെ സമയം എടുത്ത് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്കൊപ്പം കുറെ കുട്ടികളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ നമുക്കൊരു പാട്ട് കേട്ടാലോ, ഒരു ഓണപ്പാട്ട്. ഒരു ഓണപ്പാട്ട് പാടിക്കൂടെ? തിരുവോണ പുലരിതൻ തിരുമൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി നന്നായി. രാജീവ് വാര്യർ ടീച്ചറിന്റെ നേതൃത്വത്തിലാണ് ഈ കുട്ടികളെല്ലാം തന്നെ ഇവിടെ പാട്ടൊക്കെ പഠിക്കുന്നത്. കുറെ നാളുകളായി അമ്പലത്തിലും അതുപോലെ പരിസരത്തും ഒക്കെ ആയിട്ട് കുറെ കുട്ടികൾ പാട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിന്റെ ഒരു സംസ്കാരം ഇവിടേക്ക് ദില്ലിയിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെയാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത്. ഒരു വലിയ ഒരു അത്തപൂക്കളമൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് ക്യാമറയ്ക്ക് പോകാം. ഒരുപാട് സമയമെടുത്തൊക്കെയാണ് ഇവിടുത്തെ ഈ മയൂർ വിഹാറിൽ മലയാളികൾ ഈ അത്തപൂക്കളവും ഒക്കെ തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓണം നാടിനെ പോലെ തന്നെ വിഭവസമൃദ്ധമായി ആഘോഷിക്കാനുള്ള എല്ലാ വഴികളും തേടുകയാണ്. കേരളത്തിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പഞ്ചവാദ്യവും ചെണ്ടമേളവും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടും ഒക്കെ ഉണ്ട്. എന്നാലും സൗമ്യ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി മലയാളി അസോസിയേഷന്റെ ഉൾപ്പെടെയുള്ള ഓണാഘോഷങ്ങളിലൊക്കെ പങ്കുചേർന്നിരുന്നതാണ്. നമുക്കറിയാം, ഒരുപാട് സംഘടനകളൊക്കെ ഓണം നടത്തുന്നുണ്ട്. അത് ഇങ്ങനെ നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യതയും ഒക്കെ ഉണ്ട് ഇവിടുത്തെ ഓണത്തിന്റെ ഇടയിൽ. എന്തായിരുന്നു മലയാളികളുടെ ഒരു പൾസ്? 2 വർഷം നമുക്കറിയാം ഓണാഘോഷങ്ങൾ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവിടെ ഡൽഹിയിൽ ഓണാഘോഷങ്ങൾ തുടങ്ങുന്നത്. എന്തായിരുന്നു മലയാളികളുടെ പൊതുവായിട്ടുള്ള ഒരു പൾസ്? ഈ 2 വർഷത്തെ ആ ഒരു ഇടവേള അത് കുറവ് നികത്തുന്ന രീതിയിലാണ് മലയാളികൾ ദില്ലിയിൽ ഓണം ആഘോഷിച്ചത്. ഇന്നലെ ആണെങ്കിൽ നമ്മൾ ഉത്രാടപ്പാച്ചിൽ കവർ ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ കച്ചവടക്കാരും പറയുന്നത്, മലയാളി കടകളിലെ കച്ചവടക്കാരും പറയുന്നത്, അവർ ആ 2 വർഷത്തെ കുറവ് നികത്തുകയാണ്. ഭയങ്കര കച്ചവടമാണ് ഇത്തവണ. വസ്ത്രങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വന്ന ഈ സെറ്റ് സാരിയും മറ്റുമൊക്കെ തീർന്നു, സ്റ്റോക്ക് തീർന്നു, ഇനി നാട്ടിൽ നിന്ന് വീണ്ടും എത്തണം എന്നൊക്കെയാണ് കച്ചവടക്കാർ പറയുന്നത്. അത്ര ആവേശത്തിൽ എല്ലാ തനിമയോടും കൂടി ഓണം ആഘോഷിക്കുകയാണ് ദില്ലി മലയാളികൾ. പിളി പൊന്നോണ നാളിൽ നീയരൂ നീവരൂ പൊന്നോണ നാളിൽ പൂവിളി പൂവിളി പൊന്നോണ നാളിൽ നീവരൂ നീവരൂ പൊന്നോണ കുമ്പി പൂവിളി മോഹം പൊന്നിൽ
ടീച്ചർ, നാട്ടിലെ പൂവിളിയും ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ഇവിടെ വരുമ്പോ? നാട്ടിലത്തെക്കാളും കൂടുതലാണ് ഇവിടെ. നാട്ടിൽ നമ്മൾ വീട്ടിലല്ലേ ഉള്ളു, ഇതിവിടെ എല്ലാരും കൂടി ഒരു കുടുംബമായിട്ട് ചെയ്യുമ്പോ വളരെ സന്തോഷമാണ്. അതാണ് ഇവിടെ മലയാളികൾ ഒട്ടാകെ ഒരു കുടുംബമാണ്. ഇവിടുത്തെ എല്ലാ മലയാളികളും ചേർന്ന് അതൊരു കുടുംബമായി അവർ ഒന്നിച്ചു നിന്ന് ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ. ഓഡിയോ കിട്ടുന്നില്ല, അതുകൊണ്ട് എന്താണ് ഇവിടെ നിന്ന് ചോദിക്കുന്നത്? അതുകൊണ്ടാണ് ഒരു പക്ഷേ. ഓക്കെ, എന്നാൽ നമ്മൾ അവസാനിപ്പിക്കാന്ന് പറയായിരുന്നു പ്രശാന്ത്.